തൃശൂർ എടപ്പാൾ ബ്രാഞ്ചുകളിൽ പി എസ് സി അംഗീകൃത കേന്ദ്ര ഗവൺമെന്റ് ഐ ടി ഐ കോഴ്സുകൾക്കും കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ രണ്ടു വർഷ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ട്രസ്റ്റ് വിക്ടറി ഫോർ ലൈഫ്സ് വിക്ടറി. പൊന്നാനിയിൽ ആശങ്ക വിട്ടൊഴിയുന്നില്ല. പോലീസുകാർക്കുൾപ്പെടെ നിരവധി പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതിൽ ഭയാശങ്കയിലാണ് പൊന്നാനി. സമൂഹവ്യാപന ഭീതി വിട്ടൊഴിയുന്നതിനിടെയാണ് പൊന്നാനിയിൽ വീണ്ടും ആശങ്ക സൃഷ്ടിച്ച് നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ, ഡോക്ടർ, ബാങ്ക് ജീവനക്കാർ, സെക്യൂരിറ്റി ജീവനക്കാർ, വിദ്യാർത്ഥി, നഗരസഭാ ജീവനക്കാരൻ എന്നിവരുൾപ്പെടെയുള്ളവർക്കാണ് രോഗബാധ. പൊന്നാനി ടി ബി ആശുപത്രിയിൽ നടന്ന സ്രവ പരിശോധനയിലാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ അഞ്ചു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആശങ്ക വർദ്ധിക്കുകയാണ്. നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന പോലീസുകാരിൽ ചിലർ നിരീക്ഷണ കാലാവധി കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് നടത്തിയ പരിശോധനയുടെ ഫലത്തിലാണ് രോഗസ്ഥിരീകരണമുണ്ടായത്. പരിശോധനയ്ക്ക് ശേഷം ഇവർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ സമ്പർക്ക പട്ടിക വലുതാണ്. റിമാൻഡ് പ്രതിയടക്കം സമ്പർക്കത്തിലുണ്ട്. സ്രവ പരിശോധനാ ഫലം വരാൻ വൈകുന്നത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും രോഗം ഭേദമായി തിരിച്ചെത്തുകയും ചെയ്തയാളുടെ ഭാര്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ആന്റിജൻ പരിശോധനയിൽ 100-ലധികം ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച പൊന്നാനിയിൽ വീണ്ടും കോവിഡ് രോഗികൾ വർദ്ധിക്കുന്നത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. NCV ന്യൂസ്, പൊന്നാനി.